നമ്മൾ കണി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കണ്ണു തുറന്ന് എണീറ്റ് പോയി. അപ്പോൾ എന്താ ചെയ്യാം? അപ്പോഴും ഉത്തരം ഇതുതന്നെയാണ്, ഭഗവാനെ നമ്മൾ ഉള്ളം കയ്യിൽ കാണുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, നമ്മളുടെ മനസ്സിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുക, കൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കിടക്ക വിട്ട് എണീക്കുക, ഭൂമിദേവിയെ വന്ദിച്ച് വന്ന് നമ്മൾ ബാക്കിയുള്ള കണി കാണുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഈ കണി വെച്ചിട്ടും ഇങ്ങനെ കണി നമ്മൾ എണീറ്റ് പോയി കണ്ണ് തുറന്നു പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെയാണ് ഈ കണി വയ്ക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും അവർ സ്വാഭാവികമായിട്ടും അവരാദ്യം കണ്ണ് തുറന്ന് കണി കാണണമെന്ന് നിർബന്ധമില്ല. അവർ ചെയ്യേണ്ടതും ഇങ്ങനെ തന്നെയാണ്, അതായത് മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കരുതലത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ കണി ഇത്തരത്തിൽ നിർവഹിക്കേണ്ടത് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആരും കൂടുതൽ ഇതാവേണ്ട കാര്യമില്ല, അതായത് കൂടുതൽ ടെൻഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ എണീറ്റിപ്പം നമുക്കത് അങ്ങനെ ആയില്ല, അങ്ങനെയല്ല അതിൻ്റെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് എന്നുള്ളതുകൂടി എല്ലാവരും ഓർത്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നമുക്ക് എണീറ്റു നമുക്ക് കണി വെച്ചിട്ടും നമ്മൾ എണീറ്റത് കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്കത് കണ്ണു തുറന്നു പോയി എന്നുള്ളത്, അങ്ങനത്തെ സങ്കടങ്ങളുടെ ഒന്നും തന്നെ ആവശ്യം അവിടെ വരുന്നില്ല. മറിച്ച് നമ്മൾ ഭഗവാനെ നമ്മളതിനുശേഷം ഭഗവാന്റെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കണി കണ്ടാൽ മതിയാവുന്നതാണ്. അത്തരത്തിൽ നമുക്കൊരു ഒരു പുണ്യമായിട്ടുള്ള ഒരു വിഷു നമുക്കത് അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൂടി എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുന്ന നന്നായിരിക്കും.